നമസ്കാരം യാത്ര ചെയ്യുന്ന കാര്യത്തിൽ അവധിയും പണവും പിന്നെ സാഹചര്യങ്ങളും ഒത്തുവന്നാൽ മാത്രം ഇറങ്ങി പുറപ്പെടുന്നവരാണ് നമ്മളിൽ മിക്കവരും എന്നാൽ സൂര്യരാശി നോക്കി യാത്ര പോകുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇതാ ഈ മാർച്ച് മാസത്തിൽ രാശി അനുസരിച്ച് ഓരോ രാശിക്കാരും എവിടെയൊക്കെ യാത്ര ചെയ്യണമെന്നും ഏതൊക്കെയാണ് മികച്ച ഇടങ്ങളെന്നും നമുക്ക് നോക്കാം ഏരീസ് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെ സാഹസികത നിറഞ്ഞ വ്യക്തിത്വമാണ് ഏരീസ് രാശിക്കാരുടേത് അതുകൊണ്ട് തന്നെ അവരുടെ യാത്രകൾ എല്ലായ്പ്പോഴും നമ്മളെ ആവേശം കൊള്ളിക്കുന്നതായിരിക്കും ഈ മാർച്ച് മാസത്തിൽ ഏറീസ് രാശിയിലുള്ളവർ തിരഞ്ഞെടുക്കുക മിക്കവാറും പൊതുവെ ശാന്തമായതും ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഇടവും ആയിരിക്കും തങ്ങളെ തന്നെ നവീകരിക്കുവാനും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുവാനുമാണ് ഇവർ യാത്ര ചെയ്യുക ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡമാൻ ആയിരിക്കും ഈ മാസം ഏരീസുകാർ യാത്രയിൽ തിരഞ്ഞെടുക്കുന്ന ഇടം ടോറസ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് ആയ യാത്രകളെ സമീപിക്കുന്നവരാണ് ടോറസ് രാശിക്കാർ വളരെ വിശ്വസ്തരായ ഇവർ കലകളിലും മറ്റും അഗാധ പ്രാവീണ്യം കാണിക്കുകയും ചെയ്യും ഈ മാർച്ച് മാസത്തിൽ ടോറസ് രാശിക്കാർക്ക് പോകുവാൻ പറ്റിയ ഇടങ്ങളിലൊന്ന് ഇറ്റലിയാണ് അന്താരാഷ്ട്ര റൊമാൻറ്റിക് റെസ്റ്ററേഷനുകളായ വെനീസും റോമും ഒക്കെയായിരിക്കും അവർ തിരഞ്ഞെടുക്കുക പ്രകൃതി ഭക്ഷണം വൈൻ എന്നിവയെല്ലാം ഇവരുടെ യാത്രാ ഇഷ്ടങ്ങൾ കൂടിയാണ് ഇനി ജമിനി മെയ് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത് വരെ അല്പസ്വല്പം ചിന്തിക്കുന്ന ആളുകളാണ് ജമിനി വിഭാഗത്തിലെ ആളുകൾ യാത്രകളെ ആഘോഷമായി കാണുന്ന ഇവർ തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളും ഒരു പാർട്ടി അല്ലെങ്കിൽ സാഹസിക സ്വഭാവം ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും മാർച്ച് മാസത്തിൽ ജമിനിയുടെ ചായ് അനുസരിച്ച് തായ്ലാന്റ് പോലെ ആഘോഷങ്ങൾ നിറഞ്ഞ ഇടമായിരിക്കും ഇവർ തിരഞ്ഞെടുക്കുക ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളും ഇവർക്ക് പ്രിയപ്പെട്ടതാണ് ക്യാൻസർ പൊതുവെ തങ്ങളുടെ മൂടിനനുസരിച്ച് പെരുമാറുന്നവരാണ് ക്യാൻസർ ആളുകൾ മാർച്ച് മാസത്തിലെ അവരുടെ രാശി അനുസരിച്ച് ശാന്തവും അതേസമയം അത്ഭുതകരമായ അനുഭവങ്ങൾ നൽകുന്നതുമായ ഇടങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം നൽകുക അതുകൊണ്ട് തന്നെ ഈ മാർച്ചിലെ യാത്രയിൽ ഇവർക്ക് സംശയമില്ലാതെ സ്പെയിൻ തിരഞ്ഞെടുക്കാം ലിയോ ജീവിതത്തെ വളരെ നിസ്സാരമായി നോക്കുന്നവരാണ് ലിയോ രാശിക്കാർ തങ്ങളുടെ കാര്യങ്ങൾക്കായി ഏതറ്റം വരെയും പോകുവാൻ ഇവർ തയ്യാറായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്ര ലക്ഷ്യസ്ഥാനങ്ങൾ അത്തരത്തിലുള്ളവയായിരിക്കും പുതിയയിടങ്ങൾ തേടുവാനും പുതിയ അനുഭവങ്ങളെയും നാടുകളെയും പരിചയപ്പെടുവാനും താല്പര്യമുള്ള ഇവർക്ക് ഈ മാർച്ച് മാസത്തിൽ പാരീസ് തിരഞ്ഞെടുക്കാം വിർഗോ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളവരാണ് വിർഗോ രാശിക്കാർ അതിനാൽ മാർച്ചിലെ യാത്രയ്ക്ക് അത്തരത്തിലുള്ള ഒരിടമാവും ഇവർ തിരഞ്ഞെടുക്കുക കടലിന്റെ കാഴ്ചകളിലേക്ക് ഒരു ക്രൂസിൽ പോകുന്ന തരത്തിൽ ഇവർക്ക് യാത്ര പ്ലാൻ ചെയ്യാം ഒരു റിലാക്സ് ചെയ്യുവാനും സ്ഥിരമടുപ്പിൽ നിന്നെല്ലാം ചെറിയൊരു ബ്രേക്ക് എടുക്കുവാനും ഈ യാത്ര നിങ്ങളെ സഹായിക്കും ലിബ്ര ജീവിതത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സന്തുലിതാവസ്ഥയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് ലിബ്ര രാശിക്കാർ അത് ആരോഗ്യമായാലും വിനോദമോ യാത്രയോ ജോലിയോ എന്തു തന്നെയായാലും അത് കൃത്യമായി എല്ലാത്തിനോടും ചേർന്ന് പോകണമെന്ന് ഇവർ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ശാന്തവും സമാധാനം നിറഞ്ഞതും അതേസമയം പ്രകൃതിയോട് ചേർന്നുള്ളതുമായ ഇടങ്ങൾ ലിബ്ര രാശിക്കാർക്ക് മാർച്ച് മാസത്തിലെ യാത്രകളിൽ തിരഞ്ഞെടുക്കാം അതിന് യോജിച്ച ഇടങ്ങൾ മൂന്നാറും വയനാടും ഒക്കെയാണ് സ്കോർപിയോ ജീവിതത്തിൽ പ്രസരിപ്പ് നിറഞ്ഞ വ്യക്തിത്വമാണ് സ്കോർപിയോ രാശിക്കാരുടേത് യാത്രകളിലും ഇതേ പ്രസരിപ്പ് സൂക്ഷിക്കുവാൻ പറ്റിയ ഇടങ്ങൾ ഈ രാശിക്കാർക്ക് തിരഞ്ഞെടുക്കാം അതിനു പറ്റിയ ഇടങ്ങളിലൊന്ന് മാൽദ്വീപാണ് സാഹസികതയും സഞ്ചാരവും പ്രസരിപ്പും മാലീപ് ഓരോ സഞ്ചാരികൾക്കും നൽകും സാജിറ്റേറിയസ് പൊതുവെ അലഞ്ഞുതിരിയുവാൻ ഇഷ്ടപ്പെടുന്നവരും സാഹസികരുമാണ് സാജിറ്റേറിയസ് ആളുകൾ എന്നാൽ ഈ മാർച്ച് മാസം ഇവർക്ക് വിശ്രമത്തിനായുള്ളതാണ് അധികം പണം ചിലവഴിച്ച് എവിടേക്കെങ്കിലും യാത്ര പോകുന്നതിന് പകരം ഇവർ മിക്കവാറും വീടിനടുത്തുള്ള ഏതെങ്കിലും ഇടങ്ങളിൽ ഒരു സ്റ്റെക്കേഷൻ പ്ലാൻ ചെയ്യുകയായിരിക്കും വലിയ യാത്രകളോ അലഞ്ഞുതിരിയലോ ഒന്നുമില്ലാതെ വളരെ സുഖകരമായ ഒരാഴ്ചയാണ് ഇവർക്ക് വേണ്ടത് കാപ്രിക്കോൺ വൈനും റോഡ് ട്രിപ്പുമാണ് ഈ മാസം കാപ്രിക്കോൺ ആളുകൾക്ക് വേണ്ടി വരിക വിശാലമായ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് ആഴ്ച അവസാനം ഒരു യാത്ര പ്ലാൻ ചെയ്യാം മഹാരാഷ്ട്രയിലെ നാസിക് മികച്ച ഒരു തിരഞ്ഞെടുപ്പായിരിക്കും അക്വേരേസ് യാത്രകളിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ് അക്വേറിയസ് വിഭാഗക്കാർ ഭാവനയും ജിജ്ഞാസയും അവരുടെ പ്രത്യേകതയാണ് ഒരു ഡ്രോഡ് ട്രിപ്പ് ഈ മാസം ഇവർക്ക് തിരഞ്ഞെടുക്കാം പിസസ് ഏറ്റവും ക്രിയാത്മകമായ ആളുകളാണ് പിസസ് രാശിയിലുള്ളവർ എല്ലായ്പ്പോഴും യഥാർത്ഥ ലോകത്തിൽ നിന്ന് സ്വപ്നത്തിൽ ജീവിക്കുവാൻ ഇവർ താല്പര്യപ്പെടുന്നു പുതിയ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നതാണ് ഇവരെ സംബന്ധിച്ച ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം വെബ് ഡെസ്ക്